ആയെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. വലിയ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷത്തോടെ കൂടിയാ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഈഗോ കാരണം അത് കുഴപ്പത്തിലാവരുത്. ഓഹോ, അപ്പോൾ ഞാനാണ് എല്ലാ കുഴപ്പത്തിനും കാരണം അല്ലേ? ഇതുവരെ എന്റെ വാക്കിനെ എതിരെ പറയാത്ത ശ്രീയേട്ടൻ പോലും ഇപ്പോ എന്നെ ഉപദേശിക്കുന്നു. ഞാൻ ഉപദേശിച്ചൊന്നുമല്ല, ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇതിനെല്ലാം കാരണം അവൾ ഒറ്റ ഒരുത്തിയാ. നിങ്ങളെ കൊണ്ടുവരെ എനിക്കെതിരെ സംസാരിപ്പിക്കാൻ അവക്ക് പറ്റി. താൻ എന്തൊക്കെയായി സംസാരിക്കുന്നത്? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, താൻ വെറുതെ ഓരോന്നാലോചിച്ച് ഈഗോ തലേ കയറ്റി വെക്കരുത്. അത് ഈ വീടിന്റെ സമാധാനം കളയും. ഓർത്തോ. കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ഈ വീടിന്റെ സമാധാനം കളയുന്നവളുമായി. ഇങ്ങനെ പോയാൽ ഓരോരുത്തർ ഓരോരുത്തരെയായി അവൾ എനിക്കെതിരെ തിരിക്കും. ആദ്യം താരയും ചിത്രയും, ഇപ്പൊ ശ്രീയേട്ടൻ. ഇല്ല, ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആ താക്കോൽ അവളുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സമാധാനം കിട്ടില്ല. എങ്ങനെയെങ്കിലും അവളുടെ അധികാരം അവസാനിപ്പിച്ചേ പറ്റൂ. നോക്കണ്ട, ഇത് നിങ്ങളുടെ മുറി തന്നെയാ. ഞാനിത് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ നീയാണ് ഈ മുറി ആകെ ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയോ? അലങ്കോലം അല്ല, അലങ്കാരം. അലങ്കാരം. ഇതിനെ അലങ്കാരം എന്നാണോ പറയുന്നത്? കഷ്ടം. ഇതൊക്കെ എന്റെ കഴിവുകളാ. ഇത്രയും നാളും ഈ മുറി ഏതോ കാട്ടുമനുഷ്യന്റെ ഗുഹ പോലെയായിരുന്നു. ഞാൻ ഇതിന്റെ ഇന്റീരിയേഴ്സ് എല്ലാം പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത് മോഡേൺ ആക്കി, അത്രേ ഉള്ളൂ. ഇതിനെയാണോ ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത്? കൊള്ളാം, നിന്നെ കണ്ടുപിടുത്തോ. അതെ, ഈ റൂം ഡെക്കറേഷൻ എന്നൊക്കെ പറയുന്നത് കുക്ക് ചെയ്യുമ്പോ ഗാർണിഷ് ചെയ്യുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഈസി അല്ല. അതുപോലെ റൂം നീറ്റായി അടുക്കി പെറുക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസ്റ്റോറന്റില് ബിരിയാണി ഉണ്ടാക്കില്ലേ? അതുപോലെ അത്രയ്ക്ക് എളുപ്പമല്ല. ഇന്റീരിയർ ഡെക്കറേഷൻ ഇസ് ആൻ ആർട്ട്. കലയാണ് ചേട്ടാ, കല. ഇത്രയ്ക്ക് ദേഷ്യം എന്നോട് എന്തിനാ ചേട്ടാ? 4 മണിക്കൂർ സമയം ഞാൻ കഷ്ടപ്പെട്ടിട്ടാ ഈ മുറി ഇത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയാക്കിയത്, അറിയോ? എന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞോ? ഈ കൂതറ തോരണങ്ങളൊക്കെ തൂക്കിട്ട് മുറി വൃത്തികേടാക്കിയത് എന്തിനാടി? ഞാൻ ലോഗോ ഒന്നും മാറ്റി മറിച്ചില്ലല്ലോ. ഇത് നിങ്ങളുടെ മുറിയല്ലേ ചേട്ടാ, നോക്കിയേ എന്തൊരു ഭംഗിയാന്ന്. ഈ മുറിയെ എന്റെ മനസ്സ് പോലെയാ. അതുകൊണ്ടാ ഇത്രയും നാളും ഇത് ചാണകക്കുഴി പോലെ കടന്നത്. ഈ വീട്ടിലെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ മാത്രമേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ മുറിയിലുള്ള സാധനങ്ങളൊന്നും തൊടാനുള്ള അവകാശം നിനക്കില്ല.
ഞാൻ നിങ്ങളുടെ ഭാര്യ കേട്ടോ ഞാൻ അങ്ങനെ കരുതുന്നില്ല നീ ഇവിടെ ജോലി ചെയ്യാൻ കൊണ്ടുവന്ന ഒരു മെഷീൻ മാത്രമാണ് അതെ ഇങ്ങോട്ട് നോക്കേ ഈ എഴുതി കഴിഞ്ഞ പേനയുടെ റീഫിൽ വലിച്ചെറിയുന്നതുപോലെ എടുത്ത് കളയാനുള്ളതല്ല ഒരു ഭാര്യ എനിക്ക് ഈ മുറിയിൽ ചില റൈറ്റ്സ് ഒക്കെ ഉണ്ട് നോ ദിസ് ഈസ് മൈ റൂം നീ ഇവിടെ അഭയാർത്ഥിയാ അഭയാർത്ഥി ഒരിക്കലും ഉടമസ്ഥനാവില്ല എന്റെ പൊന്ന് ഹിറ്റ്ലറെ ഞാൻ നിങ്ങളുടെ മുറി എങ്ങോട്ടും എടുത്തോണ്ട് പോയിട്ടില്ല പൊടിയും അഴുക്കും ഒക്കെ തുടച്ച് തോരണങ്ങളൊക്കെ തൂക്കി ദാ ഇങ്ങനെ ഭംഗിയായിട്ട് അലങ്കരിച്ചു അത്രേ ഉള്ളൂ എന്റെ മുറി ഒരു സൈക്കിൾ യജ്ഞക്കാരന്റെ മുറി പോലെ ആക്കിയിട്ട് നിന്ന് ന്യായം പറയുന്നോ ഒരു മണിക്കൂർ സമയം നിൽക്കാൻ തരും അതിനകം ഇതെല്ലാം പഴയതുപോലെ ആക്കിയിരിക്കണം ഓരോ സാധനങ്ങളും എവിടെയൊക്കെ ഇരുന്നിരുന്നോ അതെല്ലാം അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം ഈ സൈക്കിൾ യജ്ഞക്കാരന്റെ കൂടാരം പോലെയുള്ള തോരണങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയിരിക്കണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു നിന്റെ തല ഞാൻ പൊട്ടിക്കും മനസ്സിലായോ വൺ അവർ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഇയാൾ ഇത്രയ്ക്ക് സൗന്ദര്യബോധം ഇല്ലാത്തവനായി പോയല്ലോ എന്റെ ഭഗവാനെ എന്റെ ഐഡിയ കുറച്ച് ക്ലാസ് ആയി പോയോ ഇനി ഇതൊക്കെ എങ്ങനെ പഴയ പോലെ ആക്കും എന്റെ കൃഷ്ണ ഭഗവാനെ, പുലർക്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന പ്രമാണം
ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നമായിട്ട് വരുന്നത് എന്തിനാ? സ്വപ്നത്തിൽ കണ്ടതുപോലെ അവള് നാളെ ഞങ്ങളോട് പെരുമാറില്ലെന്ന് എന്താ ഉറപ്പ്? മായിച്ചി, ഞങ്ങൾ ഷോപ്പിംഗിന് പോവാ. ഞാനി ഓഫീസിൽ പോയിട്ട് കുറച്ച് അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ട് വരാം. ഇതെല്ലാം എടുത്തു കളയാൻ നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? നേരം വെളുക്കുന്നതിന് മുമ്പേ ഇതൊക്കെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാൻ ഈ വീട് പൊളിച്ച് പന്തലിടുമെന്ന് നിങ്ങളൊക്കെ തന്നെ പറയും. ഇതൊക്കെ ഇങ്ങനെ എന്റെ ബെഡിൽ വാരി വിതറണമെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഈ മുറി ആകെ റീഅറേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എല്ലാം പഴയതുപോലെ ആക്കാനാ ഞാൻ നോക്കുന്നത്. എല്ലാം ചെയ്തു തീരുമ്പോഴേക്കും നേരം വെളുക്കും. അതിനിടയിലെ നിങ്ങളുടെ ഈ ക്ലാസ് ഉണ്ടല്ലോ, അത് വേണ്ട. എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യവും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെല്ലാം മൊബൈലിൽ വീഡിയോ എടുത്ത് എന്റെ എഫ് ബി പേജിൽ പോസ്റ്റ് ചെയ്യാം. ഒരു ദിവസം കൊണ്ട് വൈറലാവും. ഇതും കൂടി നീ മൊബൈൽ ഷൂട്ട് ചെയ്ത് നിന്റെ എഫ് ബി പേജിൽ ഇട്, നല്ലതുപോലെ വൈറലാവട്ടെ. എടി ഇറങ്ങി പൊടി ബേക്കറിക്കാരി. നിന്റെ ഈ കാലിന്റെ നെട്ടും ബോൾട്ടും പോയി കിടക്കണോ? നീ എന്തിനാ ഇങ്ങനെ എപ്പോഴെപ്പോഴും വീഴുന്നത്? യൂസ്ലെസ്. ഒന്ന് വീഴാൻ പോയതിനാണോ ചേട്ടാ എന്നെ ഇങ്ങനെയൊക്കെ വഴക്ക് പറയുന്നത്? സദാ സമയം ഇങ്ങനെ ലെക്കുകേട് കാണിച്ചാ പിന്നെ എന്ത് ചെയ്യണം? വെറുതെ ഒരു കോലം കെട്ടി അതിന് കണ്ണും മൂക്കും വെച്ച് ഭൂമിയിലോട്ട് വിട്ട ദൈവത്തിന് പറഞ്ഞാ മതിയല്ലോ. കോലോ? ഞാനോ? അതെ, നീ തന്നെ. കണ്ണ് കിട്ടാതെ പാടത്ത് വെക്കുന്ന തനി കരിങ്കോലം. ഇഡിയറ്റ്. മരയോ ഞാൻ കരിങ്കോലാണെങ്കിൽ നിങ്ങള് ചട്ടിക്കോല. ചട്ടിക്ക് കണ്ണ് മൂക്കം വരച്ച പോലെയാ നിങ്ങളുടെ മുഖം. നല്ലവനെ. ഇനി ഇയാള് പറഞ്ഞത് ശരിയാണോ? എന്റെ മുഖത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്.
ഇങ്ങനെ നീ വിരൽ ഞൊടിച്ച അവരെ വാലാട്ടി വരുന്ന കാലം കഴിഞ്ഞുമായേ. ഇനി ഞാൻ വിരൽ ഞൊടിച്ച എല്ലാം മാറി മറിയുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. എനിക്കിതെന്ത് പറ്റി? ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു പേടി എന്റെ ഉള്ളില് പെട്ടെന്ന് വന്നത് എവിടുന്നാ? അവളെ ഭയപ്പെടണമെന്ന് അവൾ എനിക്ക് കാണിച്ചു തന്നു. അവൾക്കറിയില്ല ഈ മായ ആരാണെന്ന്. ഈ അമരാവതിയുടെ അധികാരം കയ്യിലെടുക്കാൻ അവള് കളിച്ച കളി തൽക്കാലം ജയിച്ചു. ഈ വീടിന്റെ താക്കോലിൽ ഒന്ന് തൊടാൻ പോലും അവൾക്ക് അർഹതയില്ല. അവസാനിപ്പിക്കും ഞാൻ അവളുടെ ഭരണം. എത്ര ഉയരത്തിൽ അവൾ എത്തിയോ അത്രയും താഴത്തേക്ക് ഞാൻ അവളെ വലിച്ചിടും. ഇപ്പൊ അവളെ വാഴ്ത്തുന്നവരെ കൊണ്ട് തന്നെ നാളെ അവളെ ഞാൻ ഇവിടെ നാട്ടിപ്പായിക്കും. അവര് തന്നെ അവളെ ഈ അമരാവതിയുടെ ഗേറ്റിന് പുറത്തേക്ക് കഴുത്തിന് പിടിച്ച് തള്ളുന്ന ഒരു ദിവസം വരും. ഇല്ലെങ്കിൽ വരുത്തും ഞാൻ. ടിക്ക് എല്ലാം കൂടി ഭൂം ഭൂം എന്ന് പൊട്ടിത്തെറിച്ച് അവസാനിച്ചേനെ. എല്ലാം തകർത്തതാ പെണ്ണ ജ്യോതി. അവള് വന്നില്ലായിരുന്നെങ്കിൽ ഡി കെ ഇപ്പൊ നമുക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു പഴംകഥ മാത്രമായി മാറിയേനെ. ഒരു വല്ലാത്ത ജാതക ഗുണമുള്ള ജന്മാവന്റേത്. ചത്തു കുഴി കൊണ്ടുവച്ചാലും വീണ്ടും ജീവൻ വെച്ച് തിരിച്ചു വരും. അതാ ഡി കെ. പത്തിക്കടിയേറ്റ പാമ്പാണവൻ. ഇത് ചെയ്ത് നീയാണെന്ന് അവനിതുവരെ മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ ഇതിനോടകം നിന്നെ തീർത്തേനെ. ആ അതിരിക്കട്ടെ, എന്താ നിന്റെ അടുത്ത പ്ലാൻ? എന്റെ ജീവിതം ഇല്ലാതാക്കിയത് അവനാ. ഇന്നവൻ അനുഭവിക്കുന്നതെല്ലാം എന്റെയും കൂടി അധ്വാനോ. അതിൽ കുറച്ചെങ്കിലും എനിക്കിപ്പോ തിരിച്ചു കിട്ടിയ തീരൂ. എങ്ങനെ? ഇനി ഒരിക്കൽ കൂടി ഡി കെയുടെ മുന്നിൽ ചെന്ന് അത് ചോദിക്കാനുള്ള ധൈര്യം നിനക്കൊണ്ടോ മൂർത്തി? എന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് പണ്ട് ഡി കെ എഴുതി വാങ്ങിയ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതില്ലാതാകണം എങ്കിലേ എനിക്കിനി പുതിയ അവകാശവാദം ഉന്നയിക്കാൻ പറ്റൂ. കൊള്ളാം, അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല മൂർത്തി. ഇന്ന് ഡി കെ റെസ്റ്റോറന്റ് ഒരേ ഒരു അവകാശി അത് ഡി കെ മാത്രമാണ്. സൂചി കുത്താനുള്ളൊരു ഇടം പോലും അയാൾ നിനക്ക് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേറെ വഴിയില്ല അവിനാഷ്. ഒന്നുകിൽ എൻ്റെ പണം, അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ എനിക്കുള്ള അവകാശം. അതിലൊന്നെനിക്ക് കിട്ടിയേ തീരൂ. ആ എഗ്രിമെൻ്റ് എടുത്ത് കത്തിച്ചു കളഞ്ഞാൽ എല്ലാം തീരും. അതിനൊരു വഴിയേ ഉള്ളൂ, മോഷ്ടിക്കണം. അമരാവതിയിൽ കയറി ഡി കെയുടെ കയ്യിൽ നിന്ന് ആ എഗ്രിമെന്റ് മോഷ്ടിക്കണം. പറ്റോ? പറ്റും. ഡി കെ കൊല്ലാൻ ധൈര്യം കാണിച്ച എനിക്ക് അവിടെ കയറി ഒരു എഗ്രിമെന്റ് മോഷ്ടിക്കാനുള്ള ധൈര്യമില്ലെന്ന് നീ കരുതിയോ? ഞാൻ എന്തും ചെയ്യും. എന്റെ മുന്നിൽ വേറെ വഴിയില്ല. പക്ഷേ അതിന് പറ്റിയൊരു അവസരം കിട്ടണം. എങ്കിലേ എനിക്കത് ചെയ്യാൻ പറ്റൂ. അതിന് നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ? ഇന്ന് രാത്രി കുറച്ച് സമയം ഡി കെയെ അമരാവതിയിൽ നിന്നും മാറ്റി നിർത്തണം. എന്താ, അത് ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? സാധിക്കും. അതിനുള്ള പദ്ധതിയൊക്കെ ഞാനുണ്ടാക്കാം. അതിനനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും.